എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. ഞാൻ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇതിന് വേണ്ടിയിട്ട് ജനറ്റിക് ടെസ്റ്റിംഗ് സഹായിക്കും. ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ലാബിൽ പോയി ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റല്ല. മറിച്ച് ഒരു ഓങ്കോളജിസ്റ്റിനെയോ ജനറ്റിക് കൗൺസിലറിനെയോ കണ്ടതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഫാമിലി ഹിസ്റ്ററി എടുക്കണം. അച്ഛനമ്മമാരുടെ, മുത്തച്ഛന്മാരുടെ, അതുപോലെ അങ്കിൾ, ആണ്ട്, കസിൻസ് ഇവരുടെ എല്ലാം ഒരു ഫാമിലി ഹിസ്റ്ററി എടുത്തതിന് ശേഷം ആർക്കൊക്കെയാണ് ക്യാൻസർ വന്നിട്ടുള്ളത്, ഏത് പ്രായത്തിലാണ് വന്നിട്ടുള്ളത്, ഏത് ക്യാൻസറാണ് വന്നത്, ഏത് ചികിത്സയാണ് ചെയ്തത്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഏത് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട്. ഇത് മാത്രം പോരാ, ഈ ജനറ്റിക് ടെസ്റ്റിങ്ങിൽ എന്ത് റിസൾട്ട് വരും, വരാൻ സാധ്യതയുണ്ട്, ഇതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട്. ഓഫ് കോഴ്സ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ ഇതിനു വേണ്ടി എല്ലാം നിങ്ങളെ സഹായിക്കും. എല്ലാ ക്യാൻസറിനും നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷേ ഏർലി ആയിട്ട്, അതായത് യങ്ങർ ഏജിൽ, ഒരു ഫോർ എക്സാമ്പിൾ ഒരു 50 വയസ്സിന് മുൻപ് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ട്, ചില ടൈപ്പ് ബ്രസ്റ്റ് ക്യാൻസർ, ഉദാഹരണത്തിന് ട്രിപ്പിൾ നെഗറ്റീവ്, ലോബുലാർ ക്യാൻസർ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ആണുങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് മാറിലും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ, അണ്ടാശയ അർബുദം വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ ചില പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിലെല്ലാം ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുന്നത് നല്ലതാണ്. ക്യാൻസർ വരാനുള്ള സാധ്യതയെ കണ്ടെത്താനും സാധിക്കുന്നു.